സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്. 74 പേജുകളും 2000 അനുബന്ധ പേജുകളും ഉള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും താൻ നിരപരാധി ആയതുകൊണ്ടും സത്യം വിജയിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടും ഈ ആരോപണം കെട്ടിച്ചമച്ചതായതുകൊണ്ടും കോടതിയെയും നിയമ വ്യവസ്ഥയെയും ബഹുമാനിക്കുന്നതുകൊണ്ടും ഏതു വിധേനയുള്ള നിയമ നടപടികളോടും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ബിഷപ്പ് ഫ്രാങ്കോ. ആരംഭം മുതലേ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ആരോപണം വന്ന ആ സമയം മുതലേ ഇനി ഇതിൻ്റെ സത്യാവസ്ഥ ജനമധ്യയെ കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ കൂടെ ഒരു ചുമതലയാണ്. ഞാൻ നിരപരാധിയാണ് എന്ന് ഞാൻ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ട് നിയമ നടപടികൾ ഉണ്ടാകണം, അന്വേഷണം തീർച്ചയായിട്ടും വരണം, അതിലൂടെ സത്യം പുറത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനാൽ തന്നെ ഞാൻ ആരംഭം മുതൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിയമ നടപടികളോട് പൂർണ്ണമായിട്ട് ഞാൻ സഹകരിക്കും എന്നുള്ളത്. പിന്നെ ബിഷപ്പ് ഒളിച്ചോടാൻ നോക്കുന്നു, വത്തിക്കാനിലേക്ക് കടക്കാൻ നോക്കുന്നു, ഇതൊക്കെ വെറും പ്രചരണം മാത്രമാണ്. ഞാനിവിടെ ബിഷപ്സ് ഹൗസിലെ എൻ്റെ സാധാരണ ജോലികളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ പോലീസ് അല്ലെങ്കിൽ അധികാരികൾ എന്നോട് എന്നെ സമ്പർക്കം ചെയ്ത് എൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷത്തോടും ചുമതല ബോധത്തോടും കൂടെ തന്നെ ഞാനത് നിർവഹിക്കുന്നതായിരിക്കും. 2014 മുതൽ 2016 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ 13 തവണ തന്നെ ലൈംഗികമായി ദുരുപയോഗിച്ചു, കുറുവിലങ്ങാട് മഠത്തിലെ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ് കന്യാസ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് വൈദ്യപരിശോധനയിൽ തെളിവുകളുമായി ശേഖരിച്ചുകൊണ്ട് പോലീസ് ഇതിനെ ഏകദേശം സ്ഥിരീകരിച്ചു എന്നാണ് ഇപ്പോൾ അറിയിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതനുസരിച്ച് ഈ ആരോപണത്തെ ഇനി എങ്ങനെ നിയമപരമായി നേരിടാനാണ് ബിഷപ്പ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ വ്യക്തമാക്കിയൊരു കാര്യമുണ്ടായിരുന്നു. 2016 നവംബർ മാസത്തിലാണ് മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭയുടെ ഇപ്പോഴത്തെ മദർ ജനറലിന് ഒരു വിവാഹിതയായ സ്ത്രീയുടെ പരാതി വന്നത്. ആ സ്ത്രീയുടെ കുടുംബജീവിതം നശിപ്പിച്ചെന്നും അങ്ങനെ പല ഗ്രാഫിക് ഡിസ്ക്രിപ്ഷനോടുകൂടി എഴുതിയിട്ടുള്ള ഈ ഒരു പരാതി കൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ആ പരാതിയിൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പരാതിയിൽ വ്യക്തമാക്കി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ സ്ഥിരീകരിക്കുന്ന രീതിയിലായിരിക്കാം ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഞാൻ നിരപരാധിയാണ് എന്ന് എനിക്കറിയാം. രണ്ട്, അന്വേഷണങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിന് നമ്മൾ സാവകാശം കൊടുക്കണം. അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്ലാനുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ എന്തെങ്കിലും പറയുവാനോ എനിക്കറിയില്ല. ഞാനും ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഈ ആരോപണം ഉന്നയിക്കുന്ന കാലഘട്ടത്തിൽ 13 തവണ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഈ സമയത്തൊക്കെ പിന്നീടും കുറുവിലങ്ങാടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിലോ വെച്ച് ഈ സന്യാസിനി സമൂഹമോ ഇവർ മദർ ജനറലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ബിഷപ്പ് എന്ന രീതിയിൽ മറ്റ് പരിപാടികളിൽ സഹകരിക്കുകയോ നിങ്ങൾ പിന്നീട് കാണുകയോ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ 14-16 കൊല്ലങ്ങളിലെ ഞാൻ നാട്ടിൽ പോയിട്ട് നേരിട്ട് എൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പരിപാടികൾ, അതായത് കുർബാന, പട്ടം, ജൂബിലികൾ, അതിലൊക്കെ ഈ സിസ്റ്ററും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനും സിസ്റ്ററും കൂടെയാണ് ഒരു ബിഷപ്പിനെ പോലും നേരിട്ട് പോയി കണ്ടതും. അപ്പോൾ അതുകൊണ്ടാണല്ലോ എനിക്ക് തന്നെ അതിശയം, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പരാതി വന്നത്. കാരണം ഈ ആരോപണം നടന്നു എന്ന് പറയുന്ന 14 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ ഇതൊന്നും സംഭവിക്കാത്ത രീതിയിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുകയും പരിപാടികളിൽ പ്രോഗ്രാം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ തന്നെ 25-ാം വർഷത്തെ പൗരോഹിത്യ ജൂബിലി അയ്യന്തോള് വെച്ച് നടത്തിയപ്പോൾ അവിടെ വന്നിരുന്നു. അതുപോലെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ 14 നവംബർ അന്നും വന്നിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ, അതിൻ്റെ തലേദിവസം മറ്റുമാണ് ഞാൻ ഏറ്റവും അവസാനമായിട്ട് അവിടെ താമസിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ 13 ദിവസത്തെയും
കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണോ ഈ നമ്മളൊക്കെ പ്രോഗ്രാമുകളിൽ വളരെ സന്തോഷത്തോടു കൂടി ഒന്ന് പങ്കെടുത്തത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ സമൂഹത്തിൽ തന്നെ വേറെ ഏതെങ്കിലും സിസ്റ്റേഴ്സിനെ വിടാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു പെട്ടെന്ന് ഇങ്ങനൊരു ആരോപണം ഇപ്പോൾ വന്നതിനെക്കുറിച്ചുള്ള ഒരു അത്ഭുതം, അതിശയം, അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു കന്യാസ്ത്രീ, ഒരു ബിഷപ്പ് പോലെ ഇത്രയും ഉന്നത പദവിയിലിരിക്കുന്ന സഭയുടെ ഒരു വ്യക്തിക്കെതിരെ ആരോപണവുമായി വരുമ്പോൾ അതിൽ ഒരു സത്യം ഉണ്ടാകുമെന്ന ഒരു ജനത്തിൻ്റെ ഒരു തോന്നലിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഇതിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ ഗൂഢാലോചനയോ ഉണ്ടെന്ന് ബിഷപ്പ് സംശയിക്കുന്നുണ്ടോ? എനിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാനറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഒരുപാട് സാമ്പത്തികമായി അവസ്ഥയുള്ള ഒരു രൂപതയാണ് ജലന്ധർ രൂപത. ഒരു പക്ഷേ ലത്തിൻ രൂപതയായ ജലന്ധർ രൂപതയിൽ ഒരു മറ്റു സഭയുടെ, സീറോ മലബാർ സഭയുടെ ഭാഗമായിട്ടുള്ള ഒരു അംഗം എന്ന നിലയിലുള്ള നിങ്ങൾ സീറോ മലബാർ സഭയുടെ പുരോഹിതനായി ലത്തിൻ സഭയുടെ അധികാരിയായി രൂപതയിലെത്തുമ്പോൾ അതിൽ ഒരു സഭാ തർക്കമോ ലത്തിൻ സീറോ മലബാർ സഭകൾ തമ്മിലുള്ള എന്തെങ്കിലും ഐക്യക്കുറവോ താങ്കൾക്ക് പിന്നിൽ ഈ ആരോപണത്തിൽ ഒരു ഗൂഢാലോചനയായി വർത്തിച്ചു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ട്? പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ലത്തിൻ സീറോ മലബാർ സഭകളുടെ എന്തെങ്കിലും ഐക്യക്കുറവ് ഈ ആരോപണത്തിന് മുൻപിൽ ഉണ്ട് എന്ന് ബിഷപ്പിന് തോന്നലുണ്ടോ? എനിക്ക് തോന്നലില്ല, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുമില്ല. ഇന്ത്യയിലെ സീറോ മലബാർ, ലത്തീൻ, മലങ്കര ഈ മൂന്ന് റീജിയണൽ സഭകൾ എല്ലാം ഒരുമിച്ചിട്ടുള്ളതാണ് CBCI. വളരെ ഐക്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതും. അതിൽ ഒരു തർക്കവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം ഭംഗിയായിട്ട് തന്നെ പോകുന്നതാണ്. ഇനി ആരെങ്കിലും അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ്. കുറവിലങ്ങാടെ മുൻ മദർ ജനറലായ ഈ കന്യാസ്ത്രീ ആരോപണവുമായി വരുമ്പോൾ അവരെ ഒരു ഒറ്റയ്ക്കുള്ള ആരോപണമായിട്ടല്ല ഇതിന് കാണുന്നത്. മറ്റ് പല കന്യാസ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു. ജലന്ധറിൽ നിന്ന് ഒരു സംഘം കന്യാസ്ത്രീകൾ അവിടെ എത്തി പോലീസിന് മൊഴി നൽകിയതായി പറയുന്നു. ഇവരെല്ലാവരും ബിഷപ്പിനെതിരെ ഒരു ശബ്ദമുയർത്തുന്ന ഒരു അവസരത്തിൽ ബിഷപ്പിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വധഭീഷണി ഉണ്ടായതിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് പഞ്ചാബിലും കേരളത്തിലും കൊടുത്തത് എല്ലാവർക്കും അറിയാം. ആ കംപ്ലൈൻറ്റിൽ എഴുതിയിരിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ പേരുകളുണ്ട്. അവർ തന്നെയാണ് ഈ രംഗത്തെത്തി എന്ന് പറയുന്നവർ. അപ്പോൾ അവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഇതിൽ ഒരുപക്ഷെ രംഗത്തെത്തിയായിരിക്കാം. അതല്ലാതെ ഞാൻ അവരുടെ ഇതിലുള്ള പങ്കാളിത്തം എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് അന്വേഷിക്കുന്നവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ദേശീയ വനിതാ കമ്മീഷൻ അംഗം രേഖ ശർമ്മ കേരളത്തിലെത്തി ഈ കന്യാസ്ത്രീയിൽ നിന്ന് മൊഴിയെടുത്ത് തെളിവുകൾ ശേഖരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ ഇതിൽ വളരെ വ്യക്തമായ ഒരു നിലപാട് പ്രകടിപ്പിക്കുകയുണ്ടായി. രാജ്യം ഭരിക്കുന്ന NDA സർക്കാരിൻ്റെ ഒരു പ്രത്യേക നിരീക്ഷണം ഈ വിഷയത്തിൽ എത്തി നിൽക്കുന്നു. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ ഒന്നും അനുവദിക്കില്ല എന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നയം മുന്നോട്ട് പോകുമ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ്റെ ഒരു തെളിവെടുപ്പിനെ നിങ്ങളെങ്ങനെ കാണും? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നിലപാട്, കത്തോലിക്ക സഭയുടെ നിലപാട് അത് തന്നെയാണ്. കത്തോലിക്ക സഭയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള, കുട്ടികൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾക്ക് എതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും. ഇത് വളരെ പ്രഖ്യാപിതമായിട്ടൊരു നയമാണ്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് വിയോജിപ്പില്ല. ശക്തമായിട്ടുള്ള നടപടികൾ വേണം. അതിനാണല്ലോ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. അന്വേഷണം തുടരട്ടെ. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പ്ലാനില്ല. ഇവിടെ വന്ന് കേരള പോലീസ് സംഘം ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിന് ബിഷപ്പ് സഹകരിക്കും? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെയിറ്റ് കാത്തിരിക്കുകയാണ്. കാരണം എനിക്ക് എൻ്റെ ഭാഗം പറയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അത് പൂർണ്ണ സഹകരണം. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update.